കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ അനന്ത സാധ്യതകളെന്ന ആത്മീക ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഈ ശുശ്രൂഷകളെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു ആമുഖ സന്ദേശത്തിന് വേണ്ടി നമ്മുടെ ശ്രദ്ധയെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 11:1 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 11:1 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഒരു ശിഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ആവശ്യം അറിയിക്കുകയാണ്, ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന്. പ്രിയരെ, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, താല്പര്യമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ഏത് കോഴ്സുകളും പഠിച്ചെടുക്കുവാനുള്ള സാധ്യതയുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠനത്തോടുള്ള ബന്ധത്തിലായതുകൊണ്ട് ഇന്ന് പകലിൽ നാം വായിച്ചു കേട്ട ദൈവത്തിൻ്റെ വചനത്തിന് ഒരുപാട് പ്രാധാന്യതയുണ്ട്. ഇവിടെ ചോദ്യം വളരെ പ്രസക്തമാണ്. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ യേശുവിനോട് അവർ ആവശ്യപ്പെടുകയാണ്, തങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന്. നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും യഹൂദന്മാരാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആദ്യം പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. യഹൂദനാണെങ്കിൽ അവന് പ്രാർത്ഥിക്കുവാൻ അറിയാം. മാത്രമല്ല, അവരുടെ പിതാക്കന്മാർ, ഒരുപാട് പ്രാർത്ഥിക്കുന്ന പൈതൃകമുള്ള പിതാക്കന്മാർ യഹൂദന്മാർക്കുണ്ട്. അവരുടെ പിതാവായിരിക്കുന്ന അബ്രഹാം പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഇസഹാക്കും യാക്കോവും ജോസഫൊക്കെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. നെഹമ്യാവ് ദാനിയേലൊക്കെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അവരുടെ പിതാക്കന്മാരിൽ പ്രധാനിയായിരുന്ന ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ശക്തനായിരിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. തൻ്റെ പ്രാർത്ഥന ഇങ്ങനെ, യഹോവ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനായ ദൈവമാണ്. അപ്പം പ്രാർത്ഥനയുടെ പ്രാധാന്യത, പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർ, പ്രാർത്ഥിക്കുന്നവരാണ് യഹൂദന്മാർ. അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, ശിഷ്യന്മാർക്കും പ്രാർത്ഥിക്കുവാൻ അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോടവർ പറയുന്നത്, ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന്? കാരണമുണ്ട്. അവരുടെ പ്രാർത്ഥനയും അവരുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാ രീതി യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ശിഷ്യന്മാർ കാണുകയാണ്. വളരെ തിരക്ക് പിടിച്ച ശുശ്രൂഷകൾക്കിടയിൽ സമയമില്ലാഞ്ഞിട്ടും സമയം കണ്ടെത്തി പകലും രാത്രികളിലും രാത്രി മുഴുവനൊക്കെ കർത്താവ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയം വേർതിരിക്കുന്നത് ശിഷ്യന്മാർ കാണുകയാണ്. മാത്രമല്ല, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ വിജയത്തിൻ്റെ രഹസ്യം അത് മറ്റൊന്നുമല്ല, പ്രാർത്ഥനയാണ് എന്ന് ശിഷ്യന്മാർ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട്, കർത്താവേ, ഞങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ അറിയണം, അതുകൊണ്ട് ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. സത്യത്തിൽ കർത്താവ് ഈ ശിഷ്യന്മാരിൽ നിന്നും ഇവരിങ്ങനത്തെ ഒരു ചോദ്യം എന്നോടൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്നു. കർത്താവ് അത് ആഗ്രഹിച്ചിരുന്നു ശിഷ്യന്മാരിൽ നിന്ന്. കാരണം എന്താ? ദൈവം തന്നെ ഏൽപ്പിച്ച, പുത്രനെ ഏൽപ്പിച്ച ദൗത്യം നിറപടിയായി നിവർത്തിക്കുമ്പോൾ, സമയം കണ്ടെത്തി പിതാവുമായിട്ട് താൻ ആമൻ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുമ്പോൾ, ഈ ദൗത്യം നന്നായി പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് താൻ കരയറിപ്പോകുമ്പോൾ, ഈ ദൗത്യത്തിൻ്റെ ഒരു പ്രൊക്ലമേഷന് വേണ്ടി ശിഷ്യന്മാരെയാണ് ആമൻ കർത്താവിന് ഈ ദൗത്യം ഏൽപ്പിക്കേണ്ടത്. പക്ഷേ
പിതാവുമായിട്ട് അവർക്ക് ബന്ധമില്ലാതിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ദൗത്യം ഭംഗിയായി ശിഷ്യന്മാർ പൂർത്തീകരിക്കണമെങ്കിൽ സ്വർഗത്തിലെ പിതാവുമായിട്ട് അവർക്കൊരു നല്ല ബന്ധമുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ആമൻ ഇവരും ഒന്നാകേണ്ടതിന്. ഹല്ലേലൂയ. കണ്ടോ, അപ്പോൾ പിതാവും പുത്രനുമായിട്ട് ബന്ധമുള്ളതുപോലെ ശിഷ്യന്മാരും ആമൻ പിതാവുമായിട്ടൊരു അഭേദ്യമായ ബന്ധം ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ആമൻ ഇവരിൽ നിന്ന് ഇപ്രകാരമൊരു ആവശ്യം കർത്താവ് പ്രതീക്ഷിച്ചായിരുന്നു. എങ്ങനെയെങ്കിലും ഇവരിങ്ങനെയൊന്ന് ചോദിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കർത്താവ് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ശിഷ്യൻ വന്നിട്ട് കർത്താവിനോട് പറയുന്നത്, കർത്താവേ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന്. കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. വളരെ പ്രശസ്തമായ പ്രാർത്ഥന, നമുക്കറിയാം കർത്തൃ പ്രാർത്ഥന എന്ന് പറഞ്ഞ പ്രാർത്ഥന കർത്താവ് പഠിപ്പിക്കുകയാണ്. ആ പ്രാർത്ഥന നമുക്ക് നന്നായിട്ടറിയാം. ആമൻ ആ പ്രാർത്ഥനയിൽ ആമൻ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ആമൻ പ്രധാന ആശയങ്ങൾ നമുക്കറിയാം. അതിനകത്ത് പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുക. അതിനകത്ത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം, ആമൻ ദൈവത്തിൻ്റെ രാജ്യം വരണം, സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിൽ നടക്കണം, ആമൻ ആവശ്യമായിരിക്കുന്ന ആഹാരം വേണം, ആമൻ പ്രാർത്ഥിക്കുന്നവൻ ക്ഷമിക്കുന്നവനാകണം, ആമൻ പ്രാർത്ഥിക്കുന്നവന് ക്ഷമ ലഭിച്ചിരിക്കണം. അതുമാത്രമല്ല പരീക്ഷകളിൽ അകപ്പെടാതെ ആമൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആ നിലകളിലുള്ള ആമൻ ആശയങ്ങളൊക്കെ അതിനകത്ത് ആമൻ കർത്താവ് ഉല്ലേഖനം ചെയ്തിരുന്നു. എന്നാൽ ആ പ്രാർത്ഥന പഠിപ്പിച്ച് അത് പറഞ്ഞതിന് ശേഷം കർത്താവ് അവിടെ ഇതാണ് പ്രാർത്ഥന, ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കർത്താവോടെ പ്രാർത്ഥനയെ അവസാനിപ്പിക്കുകയല്ല, മറിച്ച് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആമൻ വിഷയത്തിലേക്ക് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കർത്താവ് തിരികെയാണ്. എന്താണ് കർത്താവ് ആമൻ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത്? ആമൻ മൂന്ന് സ്നേഹിതന്മാരോടുള്ള ബന്ധത്തിൽ ഒരു സംഭവം കർത്താവ് അവിടെ വിവരിക്കുകയാണ്. ഒരു സ്നേഹിതൻ്റെ അടുക്കൽ ആമൻ മറ്റൊരു സ്നേഹിതൻ വരികയാണ്. തനിക്ക് മൂന്ന് അപ്പം വേണം. ആ സ്നേഹിതൻ്റെ അടുക്കൽ അപ്പമില്ലാത്തത് കൊണ്ട് മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കലേക്ക് ആമൻ ഈ സ്നേഹിതൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. താൻ അവിടെ ചെല്ലുമ്പോൾ ആമൻ അവിടെ തടസ്സങ്ങൾ മാത്രമാണ്. പക്ഷേ ആ തടസ്സങ്ങൾ അതിജീവിച്ച് ആ മനുഷ്യൻ വീണ്ടും ആമൻ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട്, ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് തടസ്സങ്ങളൊക്കെ മാറ്റി സ്നേഹിതൻ എഴുന്നേറ്റ് ആവശ്യം പോലെ കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആമൻ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ ഒരു കാര്യം കർത്താവ് അവിടെ ആമൻ പറയുകയാണ്. ആമൻ യാചിക്കണം, അന്വേഷിക്കണം, മുട്ടണം. ആമൻ ഈ മൂന്ന് കാര്യങ്ങൾ, പ്രാർത്ഥനയുടെ മൂന്ന് തലങ്ങളെക്കുറിച്ച് കർത്താവ് അവിടെ പറയുകയാണ്. എന്നിട്ടും കർത്താവ് ഇതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നില്ല. പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആമൻ മറ്റൊരു ആമൻ വിഷയത്തിലേക്ക് കർത്താവ് അവരുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. എന്താണ്? ആമൻ ഒരു അപ്പനും മകനും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് വരികയാണ്. അപ്പൻ, അതെ, അപ്പൻ മകനോട് അപ്പൻ ചോദിച്ചാൽ ആമൻ അവന് പാമ്പിനെ കൊടുക്കുമോ? ആമൻ മീനിനെ ചോദിച്ചാൽ അവൻ പാമ്പിനെ കൊടുക്കുമോ? അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? അതെ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? എന്ന വളരെ ആമൻ അപ്പനും മകനും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ആമൻ ദൈവമങ്ങ് ദൂരത്തിരിക്കുന്ന ആരോ അല്ല, പ്രാർത്ഥിക്കേണ്ടത് പിതാവിനോടാണ് എന്ന് പറഞ്ഞാണ് കർത്താവ് കർത്തൃപ്രാർത്ഥന ആരംഭിച്ചത്. ഇവിടെ പിന്നെയും ആമൻ കർത്താവ് അപ്പനും മകനും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുഞ്ഞ് അപ്പനോട് ആവശ്യപ്പെടുന്നത് അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. നിശ്ചയമായിട്ടും ഞാൻ എൻ്റെ പിതാവിനോട്, എൻ്റെ അപ്പനോടൊരു കാര്യം ചോദിച്ചാൽ അപ്പൻ അത് സാധ്യമാക്കി തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുന്നു എന്ന് ആമൻ ഇവിടെ ആമൻ കർത്താവ് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം വായിച്ചു, പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് പ്രയർ എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ആമൻ ഒരു പുസ്തകം. അതിനകത്ത് ആമൻ പ്രാർത്ഥനയെക്കുറിച്ച് ആമൻ ആ ദൈവത്തിൻ്റെ മനുഷ്യൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആമൻ ഒരു മനുഷ്യൻ, ആമൻ 1953 ആമൻ ഇംഗ്ലണ്ടിൽ ഡോക്ടർ ഹെലൻ റൂസോവ എന്ന് പറഞ്ഞ ഒരു സുവിശേഷക മിഷണറി ഡോക്ടറായിട്ട് താൻ ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. അവിടെ
താൻ ഒരു ഓർഫനേജ് നടത്തിയാണ്. ആ ഓർഫനേജിനകത്ത് ഒരുപാട് അനാഥ കുഞ്ഞുങ്ങളുണ്ട്. ആ അനാഥ കുഞ്ഞുങ്ങളുള്ള ആ ഓർഫനേജിലകത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. തൻ്റെ കയ്യിൽ ഒരു രണ്ട് വയസ്സുള്ള ഒരു ചെറിയ പിഞ്ച് കുഞ്ഞുമുണ്ട്. മാത്രമല്ല താനൊരു ഗർഭിണിയായ സ്ത്രീ കൂടിയാണ്. എന്നാൽ ഈ സ്ത്രീ അവിടെ വന്ന് അവൻ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മരിക്കുകയാണ്. തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞ് അവിടെ ജനിക്കുന്നു. അവൻ പ്രീമച്ചുറായിട്ട് ആ കുഞ്ഞ് അവിടെ ജനിക്കുകയാണ്. അവൻ ആ അനാഥാലയത്തിന് രണ്ട് അനാഥ കുഞ്ഞുങ്ങൾ കൂടെ അവിടെ ഉണ്ടാകുകയാണ്. അവൻ ഡോക്ടർ ഹെലൻ എന്ന് പറഞ്ഞ ആ സുവിശേഷകയായിരിക്കുന്ന ആ ദൈവമനുഷ്യ അവൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥനയിലൂടെയാണ് അവൻ അനാഥാലയം അവൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യങ്ങൾ വരുമ്പോൾ അവർ പ്രാർത്ഥിക്കും. എന്നാൽ ഈ പിഞ്ചു കുഞ്ഞ് അത് പ്രീമച്ചുറായിട്ട് ജനിച്ചതുകൊണ്ട് അതിൻ്റെ ജീവൻ അവൻ വളരെ അപകടത്തിലായതുകൊണ്ട് അതിൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ഒരു ഹോട്ട് വാട്ടർ ബോട്ടിലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവൻ ഈ ഡോക്ടർ ഹെലൻ ഈ അനാഥ കുഞ്ഞുങ്ങളോട് അവൻ പറയുവാനായിട്ടിടയായിത്തീരുന്നു. കുഞ്ഞുങ്ങളെല്ലാം അവൻ വട്ടത്തിലിരുന്ന് അവന് ഈ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തേണ്ടതിനാവശ്യമായ ആ ഹോട്ട് വാട്ടർ ബോട്ടിലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൻ അതിനകത്ത് 10 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് അവൻ ആ കുഞ്ഞ് മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നറിയാമോ? കർത്താവേ, യേശുവപ്പ, ഈ ഹോട്ട് വാട്ടർ ബോട്ടിൽ അടുത്ത ആഴ്ചയല്ല, നാളെയല്ല, അവൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടണമേ. എങ്കിൽ മാത്രമേ ആ കുഞ്ഞ് ജീവനോടിരിക്കത്തുള്ളൂ. യേശുവപ്പച്ച, ഇന്ന് ഉച്ച കഴിഞ്ഞ് ഈ ഹോട്ട് വാട്ടർ ബോട്ടിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് ആമൻ ആ കുഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആമൻ ആ സമയത്ത് ആമൻ ഈ ഡോക്ടർ ഹെലൻ ആമൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ആമൻ ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കുമോ? ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ വൈകുന്നേരമാകുമ്പോഴത്തേന് എത്തുവോ എന്നൊക്കെ താൻ അങ്ങനെ ചിന്തിക്കുവാനിടയായിട്ടിരുന്നു. എന്നാൽ ആ പിഞ്ച് ആമൻ കുഞ്ഞ് ആമൻ നാമി എന്ന് പറഞ്ഞ 10 വയസ്സുള്ള കുഞ്ഞ് പ്രാർത്ഥന അവിടെ അവസാനിപ്പിക്കുകയല്ല, താൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എന്താണ് താൻ പ്രാർത്ഥിക്കുന്നറിയാമോ? ആമൻ അമ്മ മരിച്ചതിൻ്റെ വിഷമത്തിൽ 2 വയസ്സുള്ള ആ മൂത്ത കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവേ, യേശുവപ്പച്ച, ആ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റുവാൻ യേശുവേ ഒരു പാവക്കുട്ടിയെ കൂടെ ആമൻ ഞങ്ങൾ കയച്ചു തരണമേ എന്ന് ഈ കുഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ സംഭവിച്ചെന്നറിയാമോ? ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ആമൻ പാഴ്സൽ അവിടേക്ക് വരികയാണ്. ആ പാഴ്സലിൻ്റെ പുറത്ത് ആമൻ ഇങ്ങനെ എഴുതിയിരിക്കുക, 5 മാസങ്ങൾക്ക് മുൻപാണ് അത് അയച്ചിരിക്കുക. ഇംഗ്ലണ്ടിലെ ഒരു സൺഡേ സ്കൂൾ ടീം ആമൻ അയച്ചിരിക്കുന്ന ഒരു പാഴ്സലാണ്. ആമൻ ഡോക്ടർ ഹെലൻ ഓരോ ആമൻ പൊതികളും പുറത്തേക്ക് എടുത്തു നോക്കി. ആമൻ അതിനകത്ത് മെഡിസിൻ ഉണ്ട്, വസ്ത്രങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്കുള്ള പല സാധനങ്ങളുണ്ട്. അങ്ങനെ ആമൻ ഓരോ വസ്തുക്കൾ പുറത്തേക്ക് എടുത്തപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ബ്രാൻഡ് ന്യൂ ഹോട്ട് വാട്ടർ ബോട്ടിൽ പുറത്തു വരികയാണ്. പക്ഷേ പാവക്കുട്ടിയെ കാണുന്നില്ല. നിങ്ങൾക്കറിയാമോ, ആമൻ ഹോട്ട് വാട്ടർ ബോട്ടിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആമൻ ഈ നാമി എന്ന പെൺകുഞ്ഞ് ആമൻ മാറിയിരുന്ന് പറയുകയാണ്, ഇഫ് ഗോഡ് സെൻഡ് ദി ബോട്ടിൽ ആമൻ ഹി മൈറ്റ് ഹാവ് സെൻഡ് ദി ഡോൾ. ആമൻ ദൈവം ഈ ഹോട്ട് വാട്ടർ ബോട്ടിൽ അയച്ചെങ്കിൽ അവൻ പാവക്കുട്ടിയെയും അയക്കും. ഓരോ ആമൻ പൊതികൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ അവസാനമായിട്ട് അതിനകത്ത് നിന്ന് വളരെ മനോഹരമായിരിക്കുന്ന ഒരു പാവക്കുട്ടിയെയും കൂടെ പുറത്തെടുത്തു. പ്രിയരെ, ഇന്ന് പകലിൽ എന്തിനായി ഇത് ഓർമ്മിപ്പിച്ചതെന്നറിയാമോ? ആമൻ അപ്പനോട് ആമൻ ഒരു കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ എത്ര അസാധ്യതകളാണെങ്കിലും ആമൻ ഇവിടെ 5 മാസങ്ങൾക്ക് മുന്നമേ ദൈവം പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അയച്ചെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് മുന്നമേ സ്വർഗത്തിലെ ദൈവം ആമൻ മറുപടികളെ അയച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മറുപടികൾ അതിനു മധ്യത്തിൽ വെളിപ്പെടും. ഇവിടെ കർത്താവ് പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. ഒന്ന് കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ചു, അതിനുശേഷം 3 സ്നേഹിതന്മാരുടെ ആമൻ ആ സംഭവം പഠിപ്പിച്ചു, അതിനുശേഷം ഒരപ്പനും മകനും തമ്മിലുള്ള ആ വിഷയങ്ങൾ ആമൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ 3 വിഷയത്തിനകത്തും ആഹാരം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ആമൻ കർത്തൃപ്രാർത്ഥനയ്ക്കകത്ത് അന്നു വേണ്ടുന്ന ആഹാരം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. 2-ാമത്തെ സംഭവത്തിനകത്ത് 3 അപ്പത്തിനു വേണ്ടിയാണ് വരുന്നത്. 3-ാമത്തതിനകത്തും അപ്പം ചോദിക്കുന്ന ഒരു മകനെയാണ്. എന്താ ആഹാരം എന്ന് പറഞ്ഞത്? ഈ 3 വിഷയത്തിനകത്തും വന്നത് മറ്റൊന്നുമല്ല, മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ അവൻ ആഹാരം ആവശ്യമാണ്. ആഹാരം ലഭിച്ചില്ലെങ്കിൽ മനുഷ്യൻ ആഹാരത്തിനു വേണ്ടി അവൻ ആഹാരം ലഭിച്ചില്ലെങ്കിൽ അവന് വിശക്കാൻ തുടങ്ങും, അവൻ ക്ഷീണിതനാകാൻ തുടങ്ങും, അവനത് അന്വേഷിക്കും, അവനത് കണ്ടെത്തും, അവനത് കഴിച്ച ആമൻ ഭക്ഷണം കഴിച്ച് ബലപ്പെടും. നിങ്ങൾക്കറിയാമോ, കർത്താവ് ഈ പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കുന്നത് എവിടെയാണ്? ആമൻ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധ ആത്മാവിനെ എത്ര അധികം
കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പ്രാർത്ഥന കർത്താവ് കൊണ്ട് അവസാനിപ്പിക്കുന്നത് പരിശുദ്ധയാത്മാവിനെ ലഭ്യമാകേണ്ടതിൻ്റെ അവിടേക്കാണ് കൊണ്ട് എത്തിക്കുന്നത്. പിതാവായ ദൈവത്തോട് ആമൻ പ്രാർത്ഥന ചോദിക്കുക, കുറെ കാര്യങ്ങൾ പറഞ്ഞ് പരിശുദ്ധയാത്മാവിൽ കൊണ്ട് ചെന്നെത്തിക്കുകയാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആമൻ കർത്താവിനറിയാം, കർത്താവ് ശുശ്രൂഷ തികച്ചു പോകുക, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധയാത്മാവ് വരും, ആമൻ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, വരുവാനുള്ള കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ആമൻ ഇന്ന് പകലിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധയാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധയാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അസാധാരണമായ ചിലത് ആമേൻ നമ്മുടെ ജീവിതത്തിൽ നടക്കും. പ്രിയരെ, പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ട്, പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരുണ്ട്. കഴിഞ്ഞ തലമുറകളിൽ, കഴിഞ്ഞ നാളുകളിൽ സ്വർഗത്തിലെ ദൈവത്തോടവർ പ്രാർത്ഥിച്ചു, ആമേൻ അവരുടെ അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അമൻ മാഡം കൂറി എന്ന് പറഞ്ഞ ഒരു ദൈവഭക്തിയുടെ പ്രാർത്ഥന ഞാൻ അതിങ്ങനെ വായിച്ചു. നിങ്ങൾക്കറിയാമോ, ആ സ്ത്രീയുടെ പ്രാർത്ഥന, ദൈവമനുഷ്യയുടെ ആ പ്രാർത്ഥന നാം കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുമായിട്ട് വലിയ അന്തരമാണ്. ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, ഈ ഭൂമിയിൽ നീ എനിക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും എൻ്റെ ശത്രുക്കൾക്ക് കൊടുക്കുക. ദൈവമേ, സ്വർഗത്തിൽ നീ എനിക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ഈ ഭൂമിയിലെ വിശുദ്ധന്മാർക്ക് കൊടുക്കുക. എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. പ്രിയരെ, എന്താണ് പ്രാർത്ഥനയുടെ സാധ്യത? പ്രാർത്ഥനയുടെ സാധ്യത എന്ന് പറയുന്നത് ദൈവത്തെ ലഭിക്കുന്നതാണ്. ദൈവത്തെ ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സകലതും ലഭിക്കുക. പ്രിയരെ, ഞാൻ ഓർപ്പിക്കട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് ആമൻ എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്. അമൻ മലബാറിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പസ് റോയി കിളിവാദിക്കൽ എന്ന ദൈവമനുഷ്യൻ. ആമേൻ, ആ നാളുകൾ ഞാൻ ചെങ്കല്ലിൽ മുറിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നയാളാണ്. അവിടെ നിന്നാണ് കർത്താവ് എന്നെ അമൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കഠിനാധ്വാനമാണ്. എന്നാൽ ആ ദിവസങ്ങളിൽ ജോലി കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ വീടിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ഈ ദൈവത്തിൻ്റെ ദാസനും ഞാനും കൂടെ പകലത്തെ അധ്വാനത്തിന് ശേഷം രാത്രിയിൽ ആ ജോലി ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചു. വെളുപ്പിന് 4 മണി വരെ ആ ജോലി ഞങ്ങൾ തുടർന്ന് കൊണ്ടിരുന്നു. അവൻ 4 മണി കഴിഞ്ഞ് രാവിലെ 6 മണിക്ക് പിന്നെയും ജോലിക്ക് പോകണം, 2 മണിക്കൂർ മാത്രം. പെട്ടെന്ന് കുളിച്ചിട്ട് ആമൻ ഒന്ന് ഉറങ്ങിയിട്ട് രാവിലെ 2 മണിക്കൂറിനുള്ളിൽ പോകാൻ വേണ്ടി ഞങ്ങളെ കാര്യങ്ങൾ ക്രമീകരിച്ചു. വേഗത്തിൽ കുളിച്ച് ഞങ്ങൾ കിടന്നു. പക്ഷേ ആമൻ ക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോയി. എന്നാൽ ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വലിയൊരു ശബ്ദം കേൾക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആമൻ ഈ കർത്താവിൻ്റെ ദാസൻ ആമൻ മാറി നിന്ന് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയോ, അങ്ങനെ തുള്ളിക്കൊണ്ട്. ഞാൻ ചോദിച്ചു, റോയിച്ചാ എന്താ ഇങ്ങനെ തുള്ളുന്നത്? ആമൻ ആ ദൈവത്തിൻ്റെ മനുഷ്യനോട് പറഞ്ഞു, മോനെ നമ്മൾ ഉറങ്ങി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോകും, പിന്നെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ആമൻ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ആമൻ ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറയുകയാണ്. എന്തിനാ ഞാനിത് പറഞ്ഞെന്നറിയാവോ? പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ട് ദൈവമക്കളെ. ആമൻ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ട്. പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ടെങ്കിൽ ആമൻ അസാധാരണമായ ഉണർവുകൾ ലോകത്തിൽ കർത്താവ് ചെയ്യുവാൻ പോകുകയാണ്. ആമൻ ഈ നാളുകളിൽ ചെറുതും വലുതുമായിരിക്കുന്ന അനേക കൂട്ടങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആമൻ കർത്താവ് അനുവദിക്കുന്ന വർഷം അടുത്ത മാസം മുഴുവനും പവർവിഷൻ ആമൻ 720 മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിട്ട് ആമൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയങ്ങളെ വേർതിരിക്കുകയാണ്. അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സ്വർഗത്തിലെ ദൈവം ചെയ്യും. നമ്മുടെ ഈ ശുശ്രൂഷകളുടെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രാർത്ഥനയുടെ അനന്ത സാധ്യതകൾ. പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? പ്രാർത്ഥിച്ചാൽ ദൈവത്തെ നമുക്ക് ലഭിക്കുകയാണ്. പ്രിയരെ, അസാധാരണമായ ചിലത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ആമൻ ഇന്ന് പകലത്തെ ശുശ്രൂഷകളുടെ മേലും ദൈവം ചെയ്യും. ആമേൻ. നാം ഒരു ഗാനം കൂടെ പാടിയതിന് ശേഷം വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ആമൻ സമയങ്ങൾ വേർതിരിക്കുകയാണ്. അതിനുശേഷം അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ദൈവവചനത്തിന് ശുശ്രൂഷിക്കും. ഈ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി നടക്കും. പ്രാർത്ഥനയ്ക്ക് അനന്തമായ സാധ്യതകളുണ്ട്. എല്ലാ സാധ്യതയും തീരുന്നെടുത്ത് പ്രാർത്ഥനയ്ക്ക് സാധ്യതയുണ്ട്. വിശ്വാസത്തോടെ ഈ വചനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.